ഹായ്, മിനീസ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ എന്റെ വീട്ടില് കൊട്ടയിൽ നോക്കിയപ്പോഴേ നിറയെ മാങ്ങിയിരിക്കുന്നു. അതിന്റെ അകത്തൊരു നല്ലൊരു പച്ചമാങ്ങി. നമുക്ക് ഇത് വെച്ച് ഓണത്തിന് ഒരു അച്ചാറുണ്ടാക്കാം. അപ്പൊ നമുക്ക് ഈ മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാൻ മതി. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാരി അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിപ്പോ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് എന്നിട്ട് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊരു 5-8 മിനിറ്റ് വെക്കണം. അപ്പൊ ഈ മാങ്ങയിലോട്ട് ഉപ്പൊക്കെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ മാങ്ങ നല്ലോണം ഇളക്കണം. എന്നിട്ട് ഇത് ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഉപ്പൊക്കെ പിടിച്ച് ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് പോകാം. ഞാൻ ആദ്യമേ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുന്നതിന് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചെറുതായിട്ട് ചൂടായി തുടങ്ങി. നമുക്ക് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉപയോഗിക്കാൻ ഇല്ലാത്തവര് വെളിച്ചെണ്ണ ആയാലും ഉപയോഗിച്ചാൽ മതി. നമ്മളിപ്പോ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഈ കയ്യിൽ രണ്ട് കയ്യിൽ നല്ലെണ്ണ. ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം. നമ്മളിപ്പോ തീ കുറച്ച് വെച്ചേക്കാൻ എണ്ണ നന്നായി ചൂടായി. ഇതിന്റെ അതിലോട്ട് ഇതേ ഒരു സ്പൂൺ കടുക് ഒരു സ്പൂണുണ്ട്. 1/2 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കണേ. അങ്ങനെ 1/2 സ്പൂൺ കടുക് ചേർത്തുന്നേ. അതിലേക്ക് നമ്മള് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് സെറ്റാക്കി കൊടുക്കണം. 10-12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1 പിടി വേപ്പില, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി, കായം പൊടി, ആവശ്യത്തിന് കായം പൊടി. ഒരു മാങ്ങയല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് ചേർത്താൽ മതി. അത് 2 പൊടി ഇളക്കുക. പിന്നെ 1/2 സ്പൂൺ ഉലുവ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് ചേർത്ത് അതെ എല്ലാം കൂടി ചേർത്ത് ഇളക്കുക. അധികം നമ്മൾ മുളക് പൊടി ചേർക്കൂല. 1/2 സ്പൂണാണല്ലോ ഇപ്പൊ നമ്മൾ ചേർത്തത്. അപ്പൊ നമുക്ക് ഈ മാങ്ങക്ക് കളർ കിട്ടാൻ വേണ്ടി റെഡ് ചില്ലി പൗഡർ കുറച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, ഉപ്പിട്ട് തിരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അത് ഇങ്ങോട്ട് ഇട്ടോളൂ. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണത് കുറച്ച് പഞ്ചസാര. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഉപ്പും പുളിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റായി പോയിക്കോളും. പിന്നെ മാങ്ങാച്ചാറിന് ചെറിയൊരു ടേസ്റ്റും കിട്ടും. നല്ലതാണ് അത്. ചെറിയൊരു മധുരം ചേർക്കുന്നു. മറ്റിത് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കാം. നമ്മളിത് മൂടി വെച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ തീയും ഓഫാക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഉള്ള ചൂടും കൊണ്ട് മാങ്ങ ഒന്ന് വാടിയും കിട്ടും. അപ്പൊ നമ്മുടെ ക്വിക്ക് ആൻഡ് സിമ്പിൾ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങച്ചാറ് നമുക്ക് അപ്പൊ തന്നെ കഴിക്കാൻ പറ്റും ഉണ്ടാക്കി കഴിഞ്ഞാല്. ഓണത്തിന് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് എഴുതണം. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ബൈ.